അച്യുതാ നായരുടെ റേറ്റി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ രാവിലെ തൊട്ട് ഉച്ചവരെ ഉള്ള ജോലികളാണ്. അപ്പം എല്ലാവർക്കും ഈ പറയുന്ന ജോലിയൊക്കെ ഉണ്ട്. രാവിലത്തെ കാപ്പി ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് ചോറുണ്ടാക്കണം, അങ്ങനെ പല പരിപാടികളും എല്ലാവർക്കും ഉണ്ട്. എല്ലാ സ്ത്രീകൾക്കും ഉള്ള ഒരു പരിപാടിയാണ്. ഇതെല്ലാം ചെയ്തേ പറ്റൂ, ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ നമുക്ക് ജോലിക്കാരി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അതിൻ്റെ പുറകെ നിൽക്കണം. എനിക്കിപ്പം ഇതിനൊന്നും ആരുമില്ല, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ വീടൊന്ന് തുടച്ചു തരാൻ മാത്രം ഒരാളെ നിർത്തിയിട്ടുണ്ട്. അത് എല്ലാ ദിവസമൊന്നുമില്ല, ആഴ്ചയിലേ ഉള്ളൂ. ബാക്കി എല്ലാ പണിയും എന്നെ പോലെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. 5:30 ആയപ്പോൾ എഴുന്നേച്ചു. ആദ്യം എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് നന്നായിട്ട് വിരിച്ചിടുക എന്നുള്ളതാണ്. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പല്ല് തേപ്പാണ്. അപ്പോൾ പല്ല് തേക്കാനായിട്ട് പോവുക. അങ്ങനെ പല്ല് തേപ്പും കഴിഞ്ഞു. ഈ അടുത്ത പരിപാടി അടുക്കളയിലേക്ക് കയറി. അടുക്കളയെല്ലാം ഞാൻ രാത്രിയിൽ എല്ലാം നമ്മുടെ പാത്രം എല്ലാം തുടച്ച് നല്ല നീറ്റാക്കിയിടും. പാത്രം എല്ലാം കഴുകി വെക്കും. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ, എന്നാലും ഞാൻ പറയുവാണ്. അല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വീണ്ടും പണിയാകും. ഇനി അടുത്ത എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ എനിക്ക് ഇഡലിയും ചമ്മന്തിയാണ്. അപ്പോൾ ഇഡലിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ഇഡലി ഉണ്ടാക്കാം. ചായ ഞാൻ വെച്ചില്ല, ചായ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഞാൻ വെക്കത്തുള്ളൂ. അപ്പം അതിന് മുന്നുള്ള പണിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. ഇഡലിയും ചമ്മന്തി ആദ്യം ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ ഇടാമല്ലോ. പാടുള്ള പണിയൊക്കെ ആദ്യം നടക്കട്ടെ. അപ്പം ഞാൻ ഇഡലിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളച്ചു. അപ്പം ഇഡലിയെല്ലാം കോരി ഒഴിച്ച് കഴിഞ്ഞു. ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇതവിടെ ഇരുന്നിട്ട് വേഗട്ടെ. ഇനി നമുക്ക് ചമ്മന്തിക്കുള്ള പരിപാടികൾ നോക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തിയും റെഡിയാകാൻ പോകുന്നു. ഇപ്പൊ ചമ്മന്തിക്ക് ഒന്ന് കടു വറുത്താക്കാം. ഇനി ഇപ്പൊ വേഗം ചമ്മന്തി കടുവ വറുത്ത് കഴിഞ്ഞിട്ട് അരിക്കുള്ള വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തി ഇപ്പം നമുക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇഡലി വേകാനിരിക്കുന്നു. ഈ ചമ്മന്തിയെ വാങ്ങി മാറ്റാം നമുക്ക്. എന്നിട്ട് ഞാൻ അരിക്കുള്ള വെള്ളം വെക്കാൻ പോവാണ്. അരിക്ക് വെള്ളം വെച്ച്, അപ്പം അരിക്ക് വെള്ളം വെച്ചു, അത് തിളച്ച് ഞാൻ അരി ഇട്ടായിരുന്നു. ഇനി ഈ അരി എടുത്തിട്ട് നമുക്ക് ഈ റൈസ് കുക്കറിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ അവിടെ ഇരുന്ന ഇഡലി വെന്തു, നമുക്കിത് എടുക്കാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഞാൻ എല്ലാ ഇഡലിയൊന്നും എടുക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്കത് ബോറിംഗ് ആവും. ഓ, കുറെ നേരമായിട്ട് ഇഡലി എടുത്തുകൊണ്ടിരിക്കുക, വേറെ ഒന്നും കാണിക്കുന്നില്ലേ എന്ന് ആലോചിക്കും. അതുകൊണ്ട് ഞാനിവിടെ രണ്ട് തട്ടിലുള്ള ഇഡലി മാത്രമേ എടുക്കുന്നില്ല, കാണിക്കുന്നുള്ളൂ. അല്ലെ, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂത്തുവാരാണ്. ഈ തൂത്തുവാരി പിന്നെ മുറിക്കാവും ഹാളും എല്ലാം തൂത്തുവാരി കഴിഞ്ഞതിന് ശേഷം മുറ്റം നോക്കണം. ഓരോ ജോലി ചെയ്ത് വരുമ്പോ സമയം പെട്ടെന്ന് അങ്ങ് പോകും. രണ്ട് മാവ് മിറ്റത്ത് നിൽക്കുന്നവനുണ്ടല്ലോ, ഭയങ്കര മാവല്ല. ഇതൊക്കെ തൂത്തു വരണമെങ്കിൽ തന്നെ കുറേ സമയം എടുക്കും. പിന്നെ ഞങ്ങൾക്ക് 10 മണിക്കാണെങ്കിൽ വനിതാ സമാജത്തിന്റെ ഇലക്ഷൻ വെച്ചിട്ടുണ്ട്.
അതിന് പോകണം. അതാണ് ഇത്ര ദുർബി പിടിച്ച് ചെയ്യുന്നത്. അടുത്ത പരിപാടി ചെടിക്ക് വെള്ളം ഒഴിക്കലാണ്. എല്ലാം ദീർഘരി വേണം പോകാൻ. അപ്പം മുറ്റെല്ലാം തൂത്ത് വൃത്തിയാക്കി അടുത്ത ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു. അടുക്കളയിലെ ഏകദേശം പണികളൊക്കെ തീർന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് തൂത്തുവാരിയതിന് ശേഷം ചെടികളെ എല്ലാം ഒന്ന് സംരക്ഷിക്കാറ് പതിവുണ്ട്. കുറച്ച് സമയം ഞാൻ ഇതിനു വേണ്ടി കണ്ടെത്താറുണ്ട്. നല്ല രസമല്ലേ ഇതിൻ്റെ പുറകെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു നമുക്കൊരു എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചെടിയുടെ പുറകെ നടക്കുന്നത്. ഇതിലെല്ലാം വെള്ളം ഒഴിച്ചു വളമെല്ലാം ഇട്ടതാണ്. രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ വളമൊക്കെ ഇടും. അതെല്ലാം കഴിഞ്ഞു ഇനി വീണ്ടും അടുക്കളയിലേക്ക് കയറുന്നു. ഇനി അടുത്ത പരിപാടി ഞാൻ ഇഡലിയും ചമ്മന്തിയെല്ലാം ഉണ്ടാക്കി തൂത്തുവാരി കഴിഞ്ഞു. ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ചായ വെക്കുന്നത്. ചായ ചൂടോടെ കുടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ചായ വെച്ചു. ഇത് ഞാനിപ്പം ആദ്യം കട്ടൻ ചായയാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് പാൽച്ചായ എടുത്തോളൂ. പാൽച്ചായ എൻ്റെ ചേട്ടന് മാത്രം മതി, എനിക്ക് വേണ്ട, ഞാൻ പാലും ഉപയോഗിക്കാറില്ല. അപ്പം ഇത് തിളക്കട്ടെ. ഇത് കട്ടൻ ചായ. ആദ്യം ഞങ്ങൾ കട്ടൻ ചായയാണ് രാവിലെ കുടിക്കുന്നത്. എനിക്ക് കട്ടൻ കാപ്പിയാണ് ഇഷ്ടം. ഞാൻ കാപ്പിയായിട്ട് എടുക്കും, ചേട്ടന് കട്ടൻ ചായയായിട്ടും എടുക്കും. അപ്പം അത് തിളക്കട്ടെ. ചായ എല്ലാം ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ കുടിക്കുവാണ്. ഇനിയിപ്പോൾ ഉടനെ ഒരു 9:30 ആകുമ്പോൾ ഇറങ്ങണം. അപ്പം കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ. ഇതിലും ചമ്മന്തിയൊക്കെ റെഡിയായി. ഇനി കട്ടൻ ചായ കുടിച്ചതിന് ശേഷം ചേട്ടന് ഇനി പാൽച്ചായ കുടിക്കും. അതായത് കഴിക്കുന്നതിനൊരു കുറച്ച് മുന്നേ പാൽച്ചായ കൊടുക്കണം. എനിക്ക് പാൽച്ചായ വേണ്ട. അപ്പം കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ, ചേട്ടൻ വരുന്നില്ല. അങ്ങനെ പാൽച്ചായ വെച്ചു. പാൽച്ചായ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ചായയും റെഡിയായി. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി പോകാനായിട്ട് റെഡി ആകണം, കഴിക്കണം, ഇത്രയേ ഉള്ളൂ. ഇനി ചായ ഞാൻ എൻ്റെ ചേട്ടന് കൊടുക്കട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ രഘുചേട്ടന് ചായയൊക്കെ തിളപ്പിച്ച് കൊടുത്തു. അപ്പം പിന്നെ എന്താ ഇനി വേറെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും. അടുത്ത് തന്നെയാണ്, ഞങ്ങളല്ല കേട്ടോ, ഞാൻ മാത്രം അടുത്ത് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയത്തില്ലേ പഴവീട് അമ്പലം എന്ന്, അതിൻ്റെ കൂട്ടുവരെ വെച്ച് തന്നെയാണ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോകും, ചേട്ടനെ ഇവിടെ കാണും. ഇനി കഴിക്കുക എന്നുള്ളൊരു ജോലിയുണ്ട്, പിന്നെ ഒന്ന് റെഡി ആകണം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഇനി ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കറിയൊക്കെ ഇരിപ്പുണ്ട്. ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഞാൻ കറിയെല്ലാം ഇന്നലെ തന്നെ റെഡിയാക്കി. ഞാൻ വൈകിട്ട് മീൻകറി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻകറിയും പുളിശ്ശേരിയും മെഴുക്കുരട്ടിയൊക്കെ വെച്ചു. അപ്പം അതിരിപ്പുണ്ട്. അപ്പം ഇന്ന് ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. അപ്പം ചോറും റെഡിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി പോയി റെഡിയാകട്ടെ. നല്ല വനിതാ സമാജമായിട്ട് ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ, വനിതകൾക്ക് മാത്രമല്ലേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ കുത്തിയിരിക്കും. അപ്പൊ ശരി, കഴിക്കാനായിട്ടിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇഡലിയും ചമ്മന്തിയാണ്. പിന്നെ ഞങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ല കേട്ടോ. ഞങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങൾക്കും ജോലിയുണ്ട്. ഒരാൾ സൗദിയിലാണ്, ഒരാൾ മലപ്പുറത്താണ്. ഒരാളിപ്പം വന്നിട്ട് പോയിട്ട് 1 മാസമായിട്ടേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ മോന് 2 ആഴ്ച കൂടുമ്പോഴോ അവൻ്റെ 3 ആഴ്ച കൂടുമ്പോഴോ അവൻ്റെ സമയമനുസരിച്ച് അവൻ വരും. അപ്പം ഞങ്ങൾ ഇനി കഴിക്കട്ടെ, കഴിച്ചിട്ട് പോകാൻ റെഡിയാകട്ടെ. എന്നാ ഞാൻ പോയിട്ട് വരാവേ. അങ്ങനെ ഞാന് അമ്പലത്തിന്റെ കൂട്ടുവരയിലെത്തി. അപ്പം ഇലക്ഷന് തുടങ്ങാനായിട്ട് പോണു. എല്ലാം എത്തിച്ചേർന്നില്ല. ഇപ്പൊ വനിതാ സമാജ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. എത്തിയപ്പം 1:00. ഇനി ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് പോവാണ്.
അപ്പൊ ഞങ്ങള് ഊണ് കഴിക്കാനായിട്ടിരുന്നു. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.